നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നല്ലൊരു കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശപ്പെട്ട കമൻ്റ് അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മൾ ഒരു ടി വിയും തരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുക. ഐ പ്ലസ് അവരുടെ ടി വിക്ക് 3 വർഷം റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം മറ്റൊരു കമ്പനി അങ്ങനെ കൊടുക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ടി വി കടയിൽ കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ടി വി മേടിച്ച സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൊറിയർ വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ടി വി കൊറിയർ വഴി അവർ അയച്ചു തരുമെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും അത്ര കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ചില വീഡിയോയിൽ പറയുന്നുണ്ട് നല്ലൊരു കമൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു ടി വി തരുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കമൻ്റ് അടിക്കുന്നുണ്ട്. ആർക്ക് ടി വി കിട്ടാൻ, ഒരാൾക്കല്ലേ കിട്ടുന്നുള്ളൂ. പക്ഷേ വീഡിയോ കടന്ന പലരും വിചാരിക്കുന്നത് ഇതെല്ലാവരും മേടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നല്ല കമൻറ്റ് വരുന്നത് എന്നുള്ള കാര്യം. ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു സാധനം മേടിക്കുക. ആ ടി വി മേടിക്കുമ്പോഴല്ല, എന്ത് സാധനം മേടിക്കുമ്പോഴാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതാണ് നിലവിലെ കമ്പനിയോട് ഇന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ പ്രൈസ് ലിസ്റ്റ്. എന്തായാലും പ്രൈസൊന്നും അങ്ങനെ കുറവൊന്നുമില്ല. നിങ്ങളിപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ടി വി അടിക്കുമ്പോൾ ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് ടി വി വരുന്നുണ്ട്. അവിടെയും വാറണ്ടി കമ്പനിയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലേ വരുന്നുണ്ട്. ഞാൻ ഓൺലൈൻ വഴി ഒരുപാട് ടി വി മേടിക്കാറുണ്ട് പല കൂട്ടുകാർക്കും, നമുക്കറിയാവുന്നവർക്കൊക്കെ വേണ്ടി. പക്ഷേ ചില ടി വിക്കൊക്കെ 2 മാസമൊക്കെ എടുത്ത് നന്നാക്കി തന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ മേടിച്ചിട്ട് നിങ്ങളെ അറിയിക്കാറുള്ളൂ. ചില ടി വിയൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ നന്നാക്കി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഐ പ്ലസ് പോലെ വളരെ പെട്ടെന്ന് തന്നെ റീപ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമ്മൾ ഇന്ത്യയിൽ ഇന്നേവരെ കണ്ടിട്ടില്ല. അതെന്തായാലും ഐ പ്ലസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സർവീസ് തരില്ല എന്ന് പറഞ്ഞ സംഭവം അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയാണെങ്കിൽ ടി വി നിങ്ങൾ കമ്പനിക്ക് തിരിച്ച് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ ടി വിയുടെ പാനലിന് കൊറിയർ വഴി പോകുമ്പോൾ എന്തെങ്കിലും ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഐ പ്ലസിൻ്റെ ടി വി മേടിച്ചിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ട് കമ്പനിക്ക് തിരിച്ചയച്ചു കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്ത് കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐ പ്ലസിൻ്റെ ടി വി മേടിക്കുന്ന കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഐ പ്ലസിൻ്റെ ടി വിയുടെ പിക്ചർ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള പിക്ചർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിമോട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഉപയോഗിച്ച ടി വിയും നമ്മൾ പലർക്കുമായിട്ട് മേടിച്ചു കൊടുത്ത ടി വിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റിമോട്ടിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ റിമോട്ടിനെ ഇല്ല. പക്ഷേ ടി വിയുടെ പിക്ചറൊക്കെ അത്യാവശ്യം ഡീസൻ്റ് പിക്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ കമ്പനി പറയുന്ന പോലെ ധാരാളം ടി വി കേരളത്തിൽ വിറ്റു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് മേടിച്ച കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ടി വിയുടെ പിക്ചർ ക്വാളിറ്റിയും ടി വിയുടെ റിമോട്ടിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് കമ്പനി സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഒരു കമൻറ്റ് നമ്മൾ ഡിലീറ്റ് ആക്കില്ല. നിങ്ങൾക്ക് മോശപ്പെട്ട അനുഭവമാണെങ്കിലും നല്ല അനുഭവമാണെങ്കിലും ഒക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ പിക്ചർ ക്വാളിറ്റി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ ക്യാമറയാണ്. നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര പക്ക ക്വാളിറ്റിയിൽ കിട്ടാറില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയുകയാണ്. അതല്ലാണ്ട് ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയുടെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ ആണെങ്കിൽ ഈ ഒരു പ്രൈസിൽ താഴെ ഇതേ പിക്ചർ ക്വാളിറ്റിയുള്ള ധാരാളം ടി വി നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഷോപ്പിൽ അന്വേഷിച്ചിട്ട് വരില്ല, ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വാറണ്ടിയിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കുന്നുണ്ട്. അത് കമ്പനിയുടെ ഒരു ടൈമൊക്കെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ല പവർ ഉണ്ടായിരിക്കണം പുതിയ സാധനം മേടിക്കാനുള്ള, അതിനുള്ള കഴിവുണ്ടായിരിക്കണം. കമ്പനിയായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ വരെയുള്ള ഒരു ശക്തിയും ഒരു മനക്കരുത്തൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് ബ്രാൻഡാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സർവീസ് തരും, അല്ലെങ്കിൽ ടൈം എടുക്കും. ഐ പ്ലസ് ആണെങ്കിൽ അവർ നല്ല അടിപൊളി പ്രൊമോഷനൊക്കെയാണ് ചെയ്യുന്നത്. പറയുന്ന പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ കൊള്ളാം. പിന്നെ അത് മേടിച്ച് ഉപയോഗിച്ചൊരു അഭിപ്രായങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.